ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും മാറുന്നതിനായിട്ടുള്ള നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒത്തിരി പേരും പറയുന്നതാണ് മൈഗ്രെയിൻ ഉള്ള സമയത്ത് ഒരുപാട് മരുന്നുകൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും അങ്ങോട്ട് ഫലപ്രദമാകുന്നില്ലെന്ന്. നമ്മളിതിനു മുമ്പ് മൈഗ്രെയിൻ്റെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് ഇത്. തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടുന്ന ഈ കാണുന്നത് ജാതിക്കയുടെ അകത്തുള്ള ഈ കുരുവാണ്. ഈ കുരു നന്നായിട്ട് പൊടിച്ചെടുത്ത പൗഡറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതൊരു കാൽ ടീസ്പൂണിനെടുത്തെടുക്കുക. അപ്പോൾ ഇത് ഒരു നനഞ്ഞ പാത്രം, ഞാൻ കഴുകി വൃത്തിയാക്കിയ പാത്രമാണ്. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ നനവാണിതുള്ളത്. അത് ജസ്റ്റ് കുഴപ്പമില്ല, നമുക്ക് വെള്ളം ചേർക്കാനായിട്ടുള്ളതാണ്. പിന്നെ ജസ്റ്റ് നമുക്ക് വേണ്ടുന്നത് ഏലക്കയുടെ തരിയാണ്. അത് കാൽ ടീസ്പൂൺ വേണ്ട, അതിൻ്റെയും കുറഞ്ഞ അളവിൽ മതി. ഒരു നുള്ളെന്ന് പറയുന്ന ആ ഒരു രീതിക്ക് എടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അതിൻ്റെ നീരാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നാരങ്ങയാണ്, ചെറുനാരങ്ങ. ചെറുനാരങ്ങ നമുക്ക് മുഴുവനായിട്ടും ആവശ്യമില്ല, ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാനുള്ളതാണ്. ഇതിൻ്റെ പകുതി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. എത്രത്തോളം ചെറുതാക്കാൻ പറ്റാത്ത, നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള ആ ഒരു വലുപ്പത്തിന് കഷ്ണമാക്കി എടുക്കുക. എന്നിട്ട് ആദ്യം ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ജാതിക്കയുടെ പൊടിയും അതുപോലെ തന്നെ നാരങ്ങ, അതുപോലെ തന്നെ ഇഞ്ചി നീര്, ഇതൊക്കെ കൂടി മിക്സ് ചെയ്യുക. ഏലക്കയുടെ തരി ഇത്രയും നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം, ചൂടുള്ള വെള്ളമാണ്, ആ വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ തിളപ്പിച്ചിട്ട് വെച്ച വെള്ളമാണത്. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഇതാണ് നമ്മുടെ മൈഗ്രെയിനുള്ള മരുന്നെന്ന് പറയുന്നത്. ഇത് നിങ്ങൾ 5 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കണം. മൂടി വെച്ച ശേഷം നിങ്ങൾ ഈ വെള്ളം എടുത്ത് കുടിക്കുക. മൈഗ്രെയിൻ ഉള്ള സമയത്ത് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത്. അപ്പം മൂടി വെച്ച വെള്ളം നിങ്ങൾ എടുത്ത് കുടിക്കുക. 5 മിനിറ്റ് വെക്കണം, വെച്ചതിന് ശേഷം മാത്രമേ കുടിക്കാവുള്ളൂ. ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ മൈഗ്രെയിൻ്റെ ആ ഒരു വേദനയ്ക്ക് നല്ലതുപോലെ ശമനം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ ഈ ഒരു മൈഗ്രെയിനിൻ്റെ ആ ഒരു വേദനയുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മസാല അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ആ മൈഗ്രെയിൻ വരുന്ന സമയത്ത് നിങ്ങൾ മസാലയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുതന്നെ പുകവലിയും മദ്യപാനവും ഉള്ളവരാണെങ്കിൽ ആ ഒരു സമയത്തേക്കെങ്കിലും ആ ഒരു ദുശീലം മാറ്റി വയ്ക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത് പൂർണ്ണമായിട്ടും മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഈ മരുന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മൈഗ്രെയിൻ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മൈഗ്രെയിനുള്ള എല്ലാവരും ഈ ഒരു ടിപ്സ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.